ഹലോ, അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമായിട്ടുള്ള ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഈസി ആയിട്ട് ഡോണറ്റ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്നിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂണ് വനില എസൻസ് ആണ്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് അൺസാൾട്ടഡ് ബട്ടറാണ്, 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും ചേർത്ത ശേഷം നമുക്ക് ആദ്യം ഈ ബട്ടറും അതുപോലെ മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് വരുന്നത് വരെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബൗളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു മാവ് ഈ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മാവ് 2 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്നായിട്ട് തന്നെ പൊങ്ങി വരും. അപ്പോൾ ഇതാ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ വീണ്ടും നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഓവറ് തിന്നായി പോവാണ്ട് തന്നെ നമുക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു പാത്രം ഞാൻ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മാവൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ ഇതിൻ്റെ ചെറിയ ഹോൾസ് റെഡിയാക്കാനായിട്ട് ഒരു നോസിലാണ് എടുത്തിട്ടുള്ളത്. ആ നോസിലും ഇതുപോലെ മൈദയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവൊന്ന് മാറ്റി വെക്കാം. ആ ഒരു മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വീണ്ടും റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി ഇതൊരു ട്രേയിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊരു തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഡോണറ്റ്സ് വീണ്ടും ഒന്ന് പൊങ്ങി വരും. ഇപ്പോൾ ഇത് 15 മിനിറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഡോണറ്റ്സ് ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഓയിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് ഉൾഭാഗം ഒന്നും കുക്കാവാണ്ട് പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു സൈഡ് ഏകദേശം ഒരു ഗോൾഡൻ കളർ വന്നാൽ നമുക്കിതൊന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഡോണറ്റ്സിവിടെ കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡോണറ്റ്സും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ഇപ്പം ഇതാ ഇതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഡോണറ്റ്സും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. 16 ഡോണറ്റ്സാണ് ഈ ഒരു മാവിൽ നിന്ന് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡോണറ്റ്സ് ഡിപ്പ് ചെയ്യാനായിട്ട് ഞാൻ 100 ഗ്രാം ചോക്ലേറ്റാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്തിട്ടാണ് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ ചൂട് പോണതിന് മുന്നേ തന്നെ ഈ ഡോണറ്റ്സൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എല്ലാ ഡോണറ്റ്സും ഞാൻ ഇതുപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചോക്ലേറ്റ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഫിക്സായി നിൽക്കുള്ളൂ. അപ്പോൾ ഇതാ എല്ലാ ഡോണറ്റ്സിൻ്റെ മുകളിലും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കാം. ഈ ചോക്ലേറ്റ് ഒന്ന് പെട്ടെന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ കറക്റ്റായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡോണറ്റ്സിൻ്റെ റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡോണറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.